ഹായ് നമസ്കാരം ഹൈദർ മദൂറാണ് കുറച്ച് ആളുകൾ നമ്മളെ ഫിറോസ് ഫിറോസ്ഖാൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തോളി എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവർക്കും കേൾക്കാൻ പറ്റും വിഷയം മറ്റൊന്നുമല്ല നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാനെ കുറിച്ച് തന്നെയാ മറ്റാരെ കുറിച്ചല്ല പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ മകന് ഒരു ആക്സിഡന്റ് സംഭവിച്ചതുമായി ബന്ധപ്പെട്ടു ഒരുപാട് ആളുകൾ പാണ്ടിക്കാട് കുഞ്ഞാനെ തെറി പറഞ്ഞെന്നോ അല്ല അതിന് മുമ്പ് വീഡിയോയിലൂടെയൊക്കെയും തെറി പറഞ്ഞു എന്നൊക്കെയാണ് ഇന്ന് രാവിലത്തെ വീഡിയോയിലൂടെ ലൈവിലൂടെ വന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ പാണ്ടിക്കാട് കുഞ്ഞാനെ തെറി പറയുന്നുണ്ട് എന്തിന്റെ പേരിലാണ് എന്നെ ഇങ്ങനെ എല്ലാ ആളുകളും തെറി പറയുന്നത് എന്തിന്റെ ആവശ്യമാണ് ഞാൻ എൻ്റെ ഭാര്യയും കുട്ടികളെയും കൂട്ടിയിട്ടല്ലേ ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കുടുംബകാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത് എൻ്റെ കുടുംബകാര്യമല്ലേ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ പേഴ്സണൽ വിഷയങ്ങൾ ഇടപെട്ടിട്ട് നിങ്ങൾ എന്തിനാണ് എന്നെ തെറി പറയുന്നത് എന്നാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ചോദ്യം അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാന് ഇപ്പോഴാണ് അങ്ങനെ ഒരു ബോധോദയം വന്നത് മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല അതുപോലെ മറ്റുള്ള പേഴ്സണൽ വിഷയങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തെറി കിട്ടും ഇതൊക്കെ മനസ്സിലായി തുടങ്ങിയത് ഇപ്പോഴാണ് പാണ്ടിക്കാട് കുഞ്ഞോനോടാണ് ഈ വീഡിയോ ഞങ്ങൾ കേൾക്കും എന്തായാലും ഓനൻ്റെ ഒരു വീഡിയോ കേൾക്കാതെ പോവാറില്ല മോനെ കുഞ്ഞ ഇത് തന്നെയാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതും നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പട്ടുവിൻ്റെ വെട്ടുകിളികളായ വെട്ടുകിളികളുടെ നേതാക്കന്മാരായ നിങ്ങളോട് മുഴുവനും ഞങ്ങൾ പറഞ്ഞത് ഇത് തന്നെയാണ് ആരെങ്കിലും എന്തെങ്കിലും വന്ന് ഏതെങ്കിലും വിഷയത്തെ കുറിച്ചിട്ട് ഏതെങ്കിലും കഴമ്പുള്ള വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടക്ക് ഇടക്ക് കയറി വന്ന് നാട്ടുകാരെ മൊത്തം തെറി വിളിക്കാൻ നിൽക്കണ്ട വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ആ വിഷയത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിമർശനം ഉന്നയിക്കാനോ അതല്ലെങ്കിൽ ഡിബേറ്റ് നടത്താനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരാം അതല്ലാതെ ഈ സാധനം ഇങ്ങനെ രാത്രി പിരിച്ചിട്ട് ഒരുപാട് ലൈവുകളിൽ ഒരുപാട് തെറി പറഞ്ഞ ആളാ നീ ഞാൻ ഇപ്പൊ ഈ നിന്റെ കുട്ടിയുമായി ബന്ധപ്പെട്ട് വിഷയത്തിലൊക്കെ നിനക്ക് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് നിന്റെ കുട്ടിയുടെ കാര്യത്തിൽ നിന്റെ കുട്ടി ആരും ചീത്ത പറയരുത് നിന്റെ കുട്ടിയുടെ വിഷയത്തിൽ ആരും അവിടെ എത്തുകശ്മീർ എത്തൂലാന്നോ എന്തൊക്കെയോ ആരൊക്കെയോ പറയുന്നത് അങ്ങനെയൊന്നും പറയരുത് നമ്മൾ വിമർശനം കൃത്യമായിട്ട് എന്ന് പറഞ്ഞ് നടന്ന ആളാണ് അതുകൊണ്ട് തന്നെ നീ എന്നെ ഫലപ്രാവശ്യമായിട്ട് അതിനുശേഷം ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം വരെ നീ എന്നെ ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞിരുന്നു ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് കുട്ടിയും കൊണ്ടെന്നൊക്കെ വന്നിരുന്നു പറഞ്ഞിരുന്നു അപ്പം നിന്നോട് പറയാനുള്ളത് പൊന്നുമോനെ ഇത് തന്നെയാണ് ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആരെങ്കിലും സംസാരിക്കുമ്പോൾ രാത്രി വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പാവാടക്കുള്ളിൽ കടന്നിട്ട് ഈ പറഞ്ഞ ഇന്നും നീ ഒരുപാട് വെല്ലുവിളി നടക്കുന്നുണ്ടല്ലോ ഇങ്ങോട്ട് പോര് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങോട്ട് വിളിച്ചാൽ വരാനുള്ള ഗൽപ്പും കപ്പാസിറ്റിയും ഒക്കെ ഉള്ളവർ തന്നെയാണ് അതൊരു മറ്റൊരു വിഷയം അതല്ല നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വരാൻ തയ്യാറാണ് ഇവിടെ ദന്ത യുദ്ധം ഒന്നും നടക്കുന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരം കാര്യം അവിടെ മാറ്റി വെക്കട്ടെ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ വയനാട് ചുരത്തിന്റെ മുകളിൽ നിന്ന് തള്ളി തായേട്ടേക്കൊന്നും കൊന്നേക്കു എന്നും എൻ്റെ മുമ്പിൽ കിട്ടിയ ഞാൻ ഇല്ലാതാക്കുമെന്നൊക്കെ നീ പറയണമെങ്കിൽ നിന്റെ വ്യക്തിപരമായ ഏതെങ്കിലും വിഷയങ്ങളിലേക്ക് ഞങ്ങൾ ആരെങ്കിലും ഒരു ഇടപെടലുകൾ നടത്തിയിട്ട് വേണം പറയുന്നത് എനിക്ക് അറിയില്ല ഞാനിപ്പോൾ നിന്റെ വട്ടുകളും ഫിറോസിന്റെ വെട്ടുകളൊക്കെ വന്നിട്ട് എന്റെ തെറി പറയുകയായിരിക്കും ചിലപ്പോൾ ഒരുപാട് കമന്റുകൾ ഞങ്ങൾ കേട്ടതും സഹിച്ചതൊക്കെയാണ് നിന്നോട് പറഞ്ഞു വരുന്നത് വളരെ നിസ്സാരമാണ് വളരെ നിസ്സാരമായ വിഷയമാണ് നിന്നോട് പറയുന്നത് ഈ പറഞ്ഞ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടും ഞങ്ങളെ തകർക്കാൻ വേണ്ടിയും ഞങ്ങളെ ചീത്ത പറയാൻ വേണ്ടിയും ഞങ്ങളെ വീട്ടുകാരെ പറയാൻ വേണ്ടിയൊക്കെയും നീ ഒരു ഒരു കാലഘട്ടം മുഴുവനും ആഹ്വാനം കൊടുത്തിട്ട് ഈ മീശം വിരിച്ചിട്ട് രാത്രി മുഴുവൻ വന്നത് ആരുടെ കിടപ്പറയിലേക്കാണ് നീ എത്തി നോക്കിയത് ആരുടെ ജീവനാണ് അപഹരിക്കാൻ വേണ്ടി നീ ശ്രമിച്ചത് ആരെ കൊല്ലാനാണ് നീ 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 ശ്രമിച്ചത് നിന്നെ എന്തെങ്കിലും ചെയ്തതിന്റെ പേരിലായിരുന്നോ നിനക്കൊരു ഒരാളോട് വലിയ രീതിയിലുള്ള ആരാധന തോന്നിയെന്നത് കൊണ്ട് തന്നെ നീ ചിലപ്പോ നിന്റെ പട്ടുവിലെ നീ അംഗീകരിക്കുന്നുണ്ടാവും നീ അന്നും ഇന്നും അംഗീകരിക്കുന്നുണ്ടാവാം ഇവിടെ സഖാക്കൾ കാണുന്ന നിന്റെ വീഡിയോയിലെ കമന്റ് ഇന്നത്തെ ഇന്ന് രാവിലെയല്ല വീഡിയോയിലെ കമന്റുകൾ സഖാ കഞ്ചാവ് അടിച്ചിട്ടാണ് നിന്നെ തെറി പറയുന്നത് എന്ന് പറയുമ്പോൾ അതിനെ സ്മതിച്ചു കൊടുത്തുകൊണ്ട് നാണവും മാനവുമില്ലാത്ത നീ നിന്റെ പുളിച്ച ചിരിച്ചിരിക്കുന്നുണ്ട് നിന്റെ വീഡിയോയിലൂടെ വൃത്തികെട്ട വൃത്തികെട്ട ചിരി നീ നീച്ചിരിക്കുന്നുണ്ട് സഖാക്കൾ കഞ്ചാവാണെന്ന് ഈ പറഞ്ഞ നീയും സഖാവാണെന്ന് പറഞ്ഞ നടക്കുന്നല്ലേ നീ ഏത് കണ്ടത് നീ ഏത് ഇടുക്കികൊള്ള നീ അടിച്ചിട്ട് നീ ഈ ലൈവില് വരുന്നുള്ളത് അപ്പൊ നീ സകാക്കളെ മൊത്തം എന്ന് പറയുമ്പോൾ അതിനെ ചിരിച്ചു സംഭവിച്ചു ഞാനും ചെങ്കടിയുടെ വാക്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ സഖാക്കന്മാരെ മുഴുവനും കൈവാക്കാൻ നടക്കുന്ന നിന്റെ ഈ ഒരു നിന്റെ ഈ ഒരു പ്രവണതയുണ്ടല്ലോ അത് കുറെ കാലം നീ പറഞ്ഞ ഈ പറഞ്ഞതുപോലെ മീശ വിരിക്കുന്നത് പോലെ അല്ല ചില പാണങ്ങൾ കൈകിട്ടി കൈ കെട്ടി കഴിഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ നീ പച്ചക്കോണകം നീ തലയെ ചുറ്റിയിട്ട് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു ആരും തിരിഞ്ഞു നോക്കില്ല നിനക്ക് പട്ടിയുടെ ഇന്നും പട്ടിയുടെ വിലയൊന്നുമില്ല പട്ടിയുടെ വില പോലും നൽകില്ല അപ്പൊ അതുകൊണ്ട് നീ സഖാവാണ് ഞാനും സകാവാണെന്ന് ചെങ്കുടിയും പിടിച്ചിട്ട് കുറെ ഫോട്ടോസും വിട്ടിട്ട് സഖാക്കളെ കണ്ടു നീ നടക്കരുത് ഒന്ന് പിന്നെ മറ്റൊന്ന് വിതച്ചതേ കൊയ്യുള്ളു ഏഹ് കുഞ്ഞ ഞങ്ങൾ നിന്ന ആരും ചീത്ത പറഞ്ഞിട്ടില്ല ഞാൻ അന്നും ഇന്നും നിന്റെ കമന്റ് ബോക്സിലോ എവിടെയെങ്കിലും വന്നിട്ട് എവിടെങ്കിലും ഒരു ചീത്ത എന്തെങ്കിലും പാണ്ടിക്കാട് കുഞ്ഞിനെ കുറിച്ചിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ടോ നിന്റെ വെല്ലുവിളികൾക്ക് തിരിച്ചു വെല്ലുവിളികൾ നടത്തിയതല്ലാതെ നീ തവനൂരിൽ കാല് കുത്തുമെന്നും തവനൂരിൽ നീ വന്നിട്ട് എന്തോ ഒലത്തുമെന്നും വന്നും പുകലത്തുമെന്നും പറഞ്ഞിട്ട് വലിയ വെല്ലുവിളി നടത്തിയപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞു നീ നിന്നെ ഞാൻ തവനൂരിൽ കാല് കുത്തിക്കില്ല നീ കാലുകുത്തിയാലും നീ അവിടെ നിന്ന് ഒരു വാക്ക് പോലും ഉണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ നീ കൊല്ലുമെന്നും വയനാട് ചെറുത്തു നിന്ന് താഴുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു നിന്നെ കൊണ്ട് ഒന്നും കൂട്ടിയാ കൂടില്ല നീ കണ്ടിട്ടില്ല നല്ല ആൺകുട്ടികളെ നീ കണ്ടിട്ടില്ല എന്ന് എന്നെ പറഞ്ഞിട്ടാണ് സംസാരിച്ചത് അപ്പോ മറ്റുള്ളവരുടെ പേഴ്സണൽ വിഷയങ്ങളിലേക്ക് ഇടപെട്ടിട്ട് അവരെ കൊല്ലാനും അവരെ ചീത്ത വിളിക്കാനും നീ ആഹ്വാനം ചെയ്തതൊക്കെയും മറന്നോ അപ്പൊ വിതച്ചതല്ലേ കൊയ്യുള്ളൂ പാണ്ടിക്കാട് കുഞ്ഞ വിതച്ചത് മാത്രമേ കൊയ്യുള്ളൂ കൃത്യമാണ് വിഷയം ആരെങ്കിലും ഒക്കെ നിന്നെ വന്നിട്ട് നിന്റെ വീട്ടുകാരെയും വന്ന് തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ പറഞ്ഞ കുഞ്ഞിന്റെ വിഷയം ഒരു ഉമ്മയ്ക്ക് പണ്ടിക്കാട് കുഞ്ഞാ നിനക്ക് എത്രത്തോളം മകൻ അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ പണത്തിനപ്പുറം വലിയൊരു സംഭവമാണ് സ്വന്തം മക്കൾ എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ സ്വന്തം മകൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വെന്റിലേറ്ററിൽ അല്ലെങ്കിൽ ഐ സിയുൽ കിടക്കുന്ന സമയത്ത് നീ തന്നെ പറഞ്ഞതാണ് ഞാനത് ഡിബേറ്റ് ചെയ്യാത്തതാ കാരണം പിന്നെ ഡിബേറ്റ് ചെയ്യുന്ന ഇത്ര വിഷയങ്ങളിലേക്ക് ഇടപെടാൻ നടത്താത്തതാ പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ പറയേണ്ടി വരുന്നു സ്വന്തം പ്രാണവായു പോലെ സ്വന്തം മകൻ ഐ സിയുൽ കിടക്കുന്ന സമയത്ത് നിനക്ക് നീ നിന്റെ വൈഫിനെയും കൂട്ടി വന്നിട്ട് നാട്ടുകാർ പറയുന്നതിന് ഡിബേറ്റ് ചെയ്യാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ നിന്റെ ഭാര്യയും കൂട്ടിയിട്ട് വന്നിട്ട് പറയാൻ നിനക്ക് പറ്റിയിട്ടുണ്ട് അതേ സ്ഥാനത്ത് ഈ പറഞ്ഞ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നോ സ്വന്തം പ്രാണവായു തൻ്റെ ജീവനേക്കാൾ വലുതായ ഒന്ന് തൻ്റെ മക്കള് പ്രാണനേക്കാൾ വലുതായ ഒന്നാണ് തൻ്റെ മക്കള് ആ മക്കൾക്ക് ഒരു ഒരു ഓപ്പറേഷൻ അതല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഐ സിയുൽ കിടക്കുന്ന സമയത്ത് ഇതൊക്കെയും ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡിബേറ്റ് ചെയ്യാനും ആ ഡിബറ്റിങ് കൃത്യമായിട്ട് വന്നിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടാനുമുള്ള നിൻ്റെയും നിൻ്റെ ഭാര്യയുടെയും കഴിവ് അപ്പോൾ ആളുകൾക്ക് സംശയം തോന്നി തുടങ്ങും ഇന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല നിങ്ങൾ പറഞ്ഞു നീ നിന്റെ കുടുംബക്കാരോട് പറഞ്ഞു അപ്രൻറ്റീസ് ആണെന്ന് അപ്രൻറ്റീസ് അപ്രൻറ്റീസ് അല്ല അങ്ങനെ ഒരു രോഗമില്ല ലോകത്ത് പിന്നെ അപ്രൻറ്റീസ് ആണ് എന്ന് ഞാൻ എന്റെ കുടുംബക്കാരോട് പറഞ്ഞു അത് ആയിക്കോട്ടെ നിന്റെ ഇഷ്ടം പെട്ടെന്ന് ആരും എന്ന് കരുതിയിട്ട് എന്നിട്ട് നീ പറഞ്ഞത് ജോസഫ് ബാംഗ്ലൂരിലെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മറ്റൊരു രീതിയിൽ ഓപ്പറേഷൻ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ആക്സിഡന്റ് സമ്മറി ഡിസ്ചാർജ് സമ്മറി എന്തായാലും ഹോസ്പിറ്റൽ റെക്കോർഡ്സുകളിൽ നിന്ന് കിട്ടും ഏറ്റവും കൃത്യമായിട്ട് ഹോസ്പിറ്റൽ റെക്കോർഡ്സുകളിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് കിട്ടും അതിനെയൊന്നും ചൂയുന്നെടുത്ത് അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല അത് മറ്റൊരു വിഷയം പക്ഷേ തൻ്റെ മക്കൾ പ്രാണവായുവിനേക്കാൾ ഏറ്റവും തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എൻ്റെ മക്കൾക്കൊന്നും സംഭവിക്കരുത് എന്ന് ചിന്തിക്കുന്ന എല്ലാ മാതാപിതാക്കളും ഞാനടക്കമുള്ള എല്ലാ മാതാപിതാക്കളും അത്രത്തോളം അത്രത്തോളം ദണ്ണവും ബേജാറും പിടിച്ച സമയത്ത് നിനക്ക് വന്നിട്ട് അതിനെ ഡിബേറ്റ് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടാൻ നിനക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആളുകൾ സംശയം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല പിന്നെ പാട്ടിക്കാട് കുഞ്ഞ അതിനുശേഷം പിന്നെ വീണ്ടും ഇന്നടക്കം നിന്റെ കുട്ടിയെ പുറകിൽ ഇരുത്തിക്കൊണ്ട് വീൽ ചെയറിലാണെന്ന് തോന്നുന്നു അല്ല സാദാ കസേരിലാണെന്ന് തോന്നുന്നു പുറകിൽ വീൽ ചെയറിലിരുത്തിക്കൊണ്ട് ഇപ്പോഴും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാൻ ഈ കുഞ്ഞുമായി ഈ കുഞ്ഞുമായിട്ട് ഞാൻ നിരന്തരം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി നീ വീഡിയോയിൽ വരുന്നത് മുഴുവനും ആളുകളെ തെറി പറഞ്ഞുകൊണ്ടാണ് നിന്നെ തെറി പറയുന്നവരെ മുഴുവനും നീ തെറി പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിന്റെ ലക്ഷ്യം നിന്റെ മുമ്പിൽ നിൽക്കുന്ന ലക്ഷ്യം മറ്റെന്തൊക്കെയാണ് സാധാരണ ഒരു മാതാപിതാക്കൾ സാധാരണ രക്ഷിതാക്കൾ നമ്മൾ ഇന്ത്യക്കാരാണ് സ്പെഷ്യലി മലയാളികളാണ് ഏഹ് രക്ഷിതാക്കന്മാരോട് അത്ര രക്ഷിതാക്കന്മാരോട് അത്രയേറെ അഭികാമ്യവും അതുപോലെ മക്കളോട് അത്രയേറെ സ്നേഹമുള്ള ആളുകളാണ് അത് പറയാൻ കാരണം മറ്റുള്ള പല രാജ്യങ്ങളിലും ചിലപ്പോൾ രക്ഷിതാക്കളും മക്കളും തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നും കാണാറില്ല ഫിലിപ്പീൻസ് പോലെയുള്ള രാജ്യങ്ങളിൽ ഒക്കെ കാണാറില്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ആ മക്കളോട് കാണിക്കുന്ന ആ സ്റ്റൈലും ആ രീതിയും ഇതൊക്കെ അനക്കം വല്ലാത്തൊരു എനിക്കൊരു പനി എന്റെ മക്കൾക്കൊരു പനി വന്നു കഴിഞ്ഞാൽ ബേജാറാ പിന്നെ അല്ലേ ഒരു ആക്സിഡന്റ് ആക്സിഡന്റ് സംഭവം ചോദിച്ചാൽ പിന്നെ മാസങ്ങളോളം ഞാൻ ഈ ഫേസ്ബുക്കിൽ തന്നെ വരില്ല അപ്പം ഫേസ്ബുക്കിൽ വന്നാൽ തന്നെ വളരെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ ഇതിനെ ഡിബേറ്റ് ചെയ്യാനും ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ഏഹ് അപ്പ അതുകൊണ്ട് ഈ പറഞ്ഞ ഞാനടക്കമുള്ള ആളുകൾ നിന്റെ കുഞ്ഞിനെ തെറി പറയുന്നു അല്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആരെങ്കിലും തെറി പറയുന്നു എന്ന് കാണുമ്പോൾ അങ്ങനെ പറയരുത് രോഗം ആർക്കും വരാം ആക്സിഡന്റ് ആർക്കും സംഭവിക്കാം എന്ന് പറഞ്ഞ് വീഡിയോട്ടാണ് അപ്പം കുറെ ആളുകൾ ചോദിച്ചു നീ എന്താ കുഞ്ഞന്റെ ഭാഗത്താണോ അല്ല ഞാൻ ഹ്യൂമനിസം എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് ഇൻസാനിയ ിയെന്ന് അറബിയിൽ പറയും മനുഷ്യത്വം എന്നുള്ള ഒരു സംഭവമുണ്ട് അതിന്റെ കൂടെ ഞാൻ എന്തുണ്ടാകും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് പൊതുവായ വിഷയമാണ് പാണ്ടിക്കാട് കുഞ്ഞാന്റെ വീട്ടിൽ ബീഫും പത്തിരി ഉണ്ടാക്കിയ ചർച്ച ഞാൻ ചെയ്തിട്ടില്ല അതല്ലെങ്കിൽ പാണ്ടിക്കാട് കുഞ്ഞാന്റെ വണ്ടിയിൽ ഏതൊക്കെ പെട്രോൾ അടിക്കുന്നില്ല എവിടെയൊക്കെ പോകുന്നതെന്നും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല ഞാൻ ചർച്ച ചെയ്തതും ഞാൻ എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തതും പൊതുവായ വിഷയമാണ് വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ചാരിറ്റി എന്ന് പറയുന്ന ഈ മേഖലയിൽ ഒരുപാട് കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഓരോന്നായിട്ട് എണ്ണി 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 എണ്ണിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് നിരത്തിയിട്ട് ഇതൊക്കെയും കണക്ക് കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി പറയുന്നതിന് പകരം നിന്നെ പോലെയുള്ള വെറും പാവാടക്കുള്ളിൽ ഇരിക്കുന്ന ആളുകൾ ആണത്വം എന്നതൊന്നും നെഞ്ച് നെഞ്ചുറപ്പ് എന്ത് എന്ത് എന്നുള്ളതും ഇന്ന് വരെ തിരിച്ചറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇന്ന് വരെ അത് ഉണ്ടായിട്ടില്ലാത്ത നിന്നെ പോലെയുള്ള ആളുകൾ ലൈവ് വീഡിയോകളിൽ വന്നിട്ട് നിങ്ങൾ പരസ്യമായി വെല്ലുവിളികളും അസഭ്യങ്ങളും നടത്തിയതിന്റെ പേരിൽ തിരിച്ചു ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ചിലപ്പോൾ നിന്നെ തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവാം അപ്പൊ ഇപ്പൊ ദണ്ണം വരുന്നുണ്ട് എങ്കിൽ അപ്പൊ അതിനൊക്കെ വല്ലാതെ ദണ്ണം വരുന്നില്ലേ എൻ്റെ മക്കളെ പറഞ്ഞു എൻ്റെ ഭാര്യയെ പറഞ്ഞു എൻ്റെ കുടുംബത്തെ പറഞ്ഞു എൻ്റെ ആക്സിഡന്റിനെ കുറിച്ച് അങ്ങനെ അങ്ങനെ ചിത്രീകരിക്കാനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് അങ്ങനെ ഞാൻ ചിത്രീകരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ആരെങ്കിലൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ കുറ്റം പറയാനും പറ്റില്ല കാരണം അത് നിന്റെ സ്റ്റൈൽ അതായിരുന്നു നീ ഉപയോഗിച്ച രീതി അങ്ങനെ നിന്റെ സ്വന്തം മകന്റെ ആക്സിഡന്റ് പോലും നീ ചിത്രീകരിച്ചതും അതിനുശേഷമുള്ള ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ ദിവസവും ലൈവിലാണ് വീഡിയോയിലാണ് ഹോസ്പിറ്റലിന് മുമ്പ് നീ ലൈവ് ആണ് വീഡിയോ ആണ് പിറ്റേ ദിവസം ഭാര്യയും കൂട്ടി ലൈവാണ് വീഡിയോ ആണ് ഇതൊക്കെ കാണും ആളുകൾക്ക് ആരെങ്കിലും ഒക്കെ ഒന്നും ചിന്തിച്ചു പോകുന്നില്ല ഒരു തെറ്റുമില്ല കുഞ്ഞ ഞാൻ വളരെ മാന്യമായ ഭാഷയിൽ വളരെ മാന്യമായിട്ടാണ് വിമർശിക്കുന്നത് നിന്നെ വിമർശനം തന്നെയാണ് വിമർശനത്തിന് വിമർശനത്തിന് യാതൊരു കുറവുണ്ടാവില്ല ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെയും എന്തായിരുന്നു വളരെ മാന്യമായ രീതിയിൽ നിങ്ങൾ ഇന്ന് ഇന്ന സ്ഥലത്ത് ചാരിറ്റി ചെയ്തിട്ടില്ലേ അതിന്റെ കണക്കെവിടെ ഇന്ന് ഇന്ന സ്ഥലത്ത് ഇത്ര ലക്ഷം രൂപ നിങ്ങൾ പിരിച്ചിട്ടില്ലേ അതിന്റെ ബാക്കി രൂപ ഇവിടെ ഇന്ന് ഇന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ പോയിട്ടില്ലേ അതൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു വന്ന് പറഞ്ഞ മറുപടി ആര് നീ 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 എന്താണ് മറുപടി പറഞ്ഞത് ഈ പറഞ്ഞ പാണ്ഡിക്കാണ് കുഞ്ഞാൻ പറഞ്ഞത് ഏഹ് ഈ പറഞ്ഞ ചാരിറ്റിയെ വിമർശിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൊന്നുകളഞ്ഞേക്ക് എന്ന് പറ്റുമോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യ രാജ്യത്ത് ഈ ഭരണകൂടത്തില് നിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള അധികാരവും അങ്ങനെ കലാപാഹ്വാനങ്ങൾ നടത്താനുണ്ടെങ്കിൽ അതുപോലെ നീ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്നത് ഏറ്റവും വലിയൊരു പട്ടിഷോ ആയ രണ്ട് ബുൾജെറ്റ് എന്ന് പറയുന്ന ബുൾജെറ്റ് എന്ന് പറയുന്ന പട്ടിഷോക്കാരായ രണ്ട് ചെറുപ്പക്കാർ കാണിക്കുന്ന ഇവിടുത്തെ സംവിധാനങ്ങളെ സർക്കാരുകളെ നിയമങ്ങളെ ഇവിടുത്തെ രീതികളെ ഒക്കെയും വെല്ലുവിളിക്കുന്ന രണ്ടാൾ വന്നിട്ട് കോപ്രായങ്ങൾ കാണിക്കും ആ കോപ്രായങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നീ വന്നത് നീ നിന്റെ ഭാര്യയും കൂട്ടിയിട്ടാണ് ഭാര്യക്ക് ഉറക്കം വരാത്ത ദിവസങ്ങളായി എന്നാ പറഞ്ഞത് അപ്പോൾ ആളുകൾ വിമർശിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല വിമർശിക്കുന്നവന്റെ ഭാഷ ഇങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കാൻ നിനക്ക് കഴിയില്ല ഇന്ന് ആൾ വിമർശിക്കുമ്പോൾ എനിക്കിപ്പോൾ എന്നെ എന്റെ മനസ്സിനോട് എനിക്ക് പറയാം ഇങ്ങനെ എങ്ങനെയാ ചെയ്യാൻ പാടുള്ളൂ എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ ഇത് എഴുതാൻ എനിക്ക് കഴിയില്ല ഇന്ന ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടുള്ളൂ ഇതിനെക്കുറിച്ച് വിമർശിക്കുമ്പോൾ അതിന് ലഘൂകരിക്കണം ചീത്ത പറയാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എൻ്റെ വീട്ടിലൊക്കെ നൂറുകണക്കിന് ആളുകൾ വന്നിട്ട് വിമർശിക്കുന്നുണ്ട് അതൊന്നും ഞാൻ ഞങ്ങൾ ആരും നോക്കുന്നേ ഇല്ല ഞങ്ങൾ ആരും നോക്കുന്നേയില്ല ഇവിടെ നിങ്ങൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്ക് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സുകളും അതുപോലെ വ്യൂസുകളും ട്രെൻഡിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുന്ന നമ്മൾ കാണിക്കുന്നതിനൊന്നും നമ്മൾ നമ്മൾ എന്താണ് പറയുന്നത് വിഷയങ്ങളാണ് വിഷയാവതരണങ്ങളാണ് അത് മനസ്സിലാക്കാൻ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ കുറച്ച് ആളുകളെ നല്ലതിനെ കേൾക്കാൻ ഉണ്ടാവുകയുള്ളൂ അല്ലാത്തതൊക്കെയും ഇതിന്റെ പിന്നാലാഭം പിന്നെ കുറെ ലൈക്സും കുറെ വ്യൂസും കുറെ ഷെയറിങ്ങും കിട്ടിയത് എനിക്ക് ഭയങ്കര ആളുകൾക്കിടയിൽ ഭയങ്കര സംഭവമാണ് എന്ന് ചിന്തിക്കുന്നതൊക്കെ തെറ്റാണ് തെറ്റാണ് കുറെയൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക കുറെയൊക്കെ പറഞ്ഞത് മനസ്സിലാ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ അതുകൊണ്ട് ഞാൻ ഭയങ്കര പച്ച പാവാണ് എൻ്റെ എന്റെ സ്റ്റാറ്റസിൽ പറഞ്ഞതുപോലെ പാണ്ടിക്കാട് കുഞ്ഞാനന്ത ഞാൻ ഭയങ്കര പച്ചപ്പാവാണ് എന്നെല്ലാവരും തെറിവളിക്കുന്നു എന്ന് പറയുമ്പോൾ വിതച്ചത് മാത്രമേ കൊയ്യുള്ളൂ എന്റെ കമന്റ് ബോക്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിതച്ചത് മാത്രമേ കൊയ്യുള്ളൂ അപ്പൊ അതുകൊണ്ട് നീ പറഞ്ഞല്ലോ നീ ഈ സംഭവങ്ങളൊക്കെ ഈ സംഭവങ്ങളിലൊക്കെ നിനക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ള നിനക്ക് നീ ഈ ചെക്കൻ്റെ ആക്സിഡന്റ് കഴിഞ്ഞ് കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോ നീ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ എനിക്ക് എല്ലാവരും പുറത്തു തരണമെന്ന് ആ എന്തിനാ നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ എല്ലാവരും എനിക്ക് പുറത്തു തരണം എല്ലാവരോടും എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു നിന്റെ മകനെ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നിന്റെ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നീ എന്തിനാ നാട്ടുകാരോട് പൊറുക്കന്നെ തേടുന്നത് എന്തിനാ നീ മാപ്പ് ചോദിക്കുന്നത് അപ്പൊ നിന്റെ നിനക്ക് പാശ്ചാത്താപം നിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് പാശ്ചാത്താപ നിന്റെ ഉള്ളിലേക്ക് വന്നത് കൊണ്ടല്ലേ നീ എന്ന് പറഞ്ഞത് ഇപ്പൊ കുട്ടിക്ക് ഒന്ന് സസുഖൊക്കെ ഒന്ന് റെഡിയായി കുട്ടി ഒന്ന് ഉഷാറായി ഒന്ന് ഇരിക്കാൻ പാകത്തിലായി ഭക്ഷണം കഴിക്കാൻ പാകത്തിലായി അപ്പൊ വീണ്ടും നിന്റെ ആ മറന്നു നീ പഴയത് മറന്നു നീ വീണ്ടും അതേ സ്വരത്തിൽ നീ എവിടെ എവിടെ നിന്ന് പാവാടക്കുള്ളിൽ നിന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു പാവാടക്കുള്ളിൽ നിന്ന് വെല്ലുവിളിക്കാൻ തുടങ്ങി മീശ പിരിക്കാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ പാണ്ടിക്കാട് കുഞ്ഞാനും അതുപോലെ വെട്ടുകളികളും മറ്റുള്ള എല്ലാ ആളുകളോടും പറയുന്നത് ആക്സിഡന്റ് രോഗം ഇതൊക്കെ സർവ്വസാധാരണമാണ് ആർക്കും ഇവരുടെ വീട്ടിൽ വരാം നിങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് വിമർശിക്കുന്ന ആള് വിമർശിക്കുന്ന ആളുകളുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുമക്കൾക്ക് മാരകമായ രോഗം കുഞ്ഞുമക്കൾക്ക് മാരകമായ രോഗം വരട്ടെ എന്ന് ശപിച്ച ആളുകളാണ് നിങ്ങൾ അതുപോലെ തന്നെ ആക്സിഡന്റ് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ നൂറുകണക്കിന് കമൻ്റുകൾ ഞാൻ എൻ്റെ കയ്യിലുണ്ട് നിന്റെയൊക്കെ മക്കൾക്ക് ആക്സിഡന്റ് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നശിച്ചു പോകട്ടെ പുഴുത്തു പോകട്ടെ എന്ന് പറഞ്ഞ കമൻ്റുകളുണ്ട് നീയോ നിന്റെ ആളുകളും നീയോ നീ നീ പറഞ്ഞ ആളുകളൊക്കെ അപ്പ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവനെ വളരെ സ്നേഹത്തോടു കൂടി പറയുന്നു വിതച്ചതയെ കൊയ്യുള്ളൂ വിതച്ചത് കൊയ്യുമ്പോൾ അത് സ്വീകരിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവു വേണം അപ്പം അതുകൊണ്ട് ഇത് പിന്നെന്താ റീച്ച് കൂട്ടാൻ റീച്ച് കൂട്ടാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് എവിടെ വരുന്നത് റീച്ച് കൂട്ടാൻ തന്നെ എല്ലാ ആളുകളും ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ എത്രയോ പേജുകൾ ഇവർ ഹാക്ക് ചെയ്തു കൊണ്ടുപോയി എന്നിട്ട് ഞങ്ങൾ പുതിയ പുതിയ പേജുകൾ ഉണ്ടാക്കുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയണ്ടേ അപ്പം എന്തായിക്കോട്ടെ എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ് പിന്നെ നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ സാരം ഇത്രയേ ഉള്ളൂ വിതച്ചത് മാത്രമേ കൊയ്യുള്ളൂ പാണ്ടിക്കാട് കുഞ്ഞനും ഈ പറഞ്ഞ എല്ലാ ആളുകളോടും പിന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്കും ആക്സിഡൻറ്റ് വരട്ടെ ഞങ്ങൾ ഞങ്ങളും പുഴുത്തു ചാവട്ടെ എന്ന കമൻ്റ് അടിച്ച ആളുകളൊക്കെ ഒരുപാടുണ്ട് അപ്പം നിനക്ക് കിട്ടിയത് വളരെ ചെറുതാണ് കാരണം നീയാണ് പറഞ്ഞത് എന്ത് കൊന്നേക്ക് കൊന്നു കളഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞു വന്നത് എന്തായാലും നന്നാവാൻ ഇനിയും ഒരുപാട് അവസരമുണ്ട് ഇനിയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ഈ പറഞ്ഞ സമൂഹത്തിന് മുമ്പിൽ പൊതുവിഷയങ്ങൾ ഇടപെട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അസഭ്യവും ചീത്തിയും തെറിയും എല്ലാ കുന്നും മലയും ചിലപ്പോൾ കിട്ടിയെന്ന് വരും അത് പിന്നെ വേറെ ആ അവസാനം വേറൊരു വാക്കും കൂടി നീ പറയുന്നുണ്ട് എന്താണെന്ന് അറിയോ എന്താ പറയുക ഫേസ്ബുക്കിൽ ഉള്ള ആളുകളൊക്കെ ഊളകളാണ് യൂട്യൂബിലുള്ള ആളുകളാണ് മാന്യമായിരുന്നത് എന്താ യൂട്യൂബിൽ നീ പ്രത്യേക ആളുകൾ ഇറക്കിയതാണ് പുതിയതായിട്ട് നീ നിന്റെ കുറച്ച് ആളുകളെ ഇറക്കി വെച്ചതാണ് യൂട്യൂബിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ യൂട്യൂബിലൊക്കെ ഉള്ളത് സാധുക്കളായ കുറെ സ്ത്രീകളും കുറെ ഉമ്മമാരും കുറെ കുറെ ആളുകളൊക്കെ അങ്ങനെയുള്ള ഒരു സാധുക്കളായ ഒരു വിഭാഗം ആളുകളാണ് യൂട്യൂബിന്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും പിന്നെ ഫേസ്ബുക്കിലുള്ളതുണ്ടല്ലോ കുറച്ച് ബുദ്ധിജീവികളാണ് കുറച്ച് വിവരമുള്ള ആളുകൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആളുകൾ എല്ലാ രാഷ്ട്രീയക്കാരും ചർച്ച ചെയ്യുന്നത് ഫേസ്ബുക്കിലാണ് അപ്പോൾ ഊളകളല്ല നിന്റെ ഈ ഊളത്തരം കണ്ടാൽ വിമർശിക്കാൻ പറ്റുന്ന വിവരമുള്ള ആളുകളാണ് ഈ പറഞ്ഞ ഫേസ്ബുക്കിലുള്ളത് അത് എന്റെയിൽ കണ്ടുകഴിഞ്ഞാലും വിമർശിക്കും എന്നെയും അവരെ വിമർശിക്കും ആരെയും വിമർശിക്കും